നമസ്കാരം. എഞ്ചിനീയർ ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് പുതുതായി നിർമ്മാണം പൂർത്തീകരിച്ച വീടുകളിൽ താമസം ആരംഭിച്ചവർക്കുണ്ടാകുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. പലപ്പോഴും താമസം ആരംഭിച്ച് ഒന്നോ രണ്ടോ ആഴ്ച തലവേദന, പനി, മറ്റ് മാനസികമായ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും താമസക്കാർ പറയുക വീടിന് എന്തോ തകരാറുണ്ട് എന്നുള്ള നിലക്കാണ്. പലപ്പോഴും അത് മറ്റുള്ള രീതിയിലുള്ള വിശ്വാസങ്ങളിലേക്കും അതോടനുബന്ധിച്ച് ചില മാനസിക പ്രയാസങ്ങൾക്കുമൊക്കെ കാരണമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ പുതുതായി നിർമ്മിച്ച വീടുകളിലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ബഹുമാന്യനായ കേരളത്തിലെ പ്രശസ്ത വിശ്വകരൻ ഡോക്ടർ മഹറൂഫ് രാജ അതിന് വിശകലനം ചെയ്തുകൊണ്ട് നമ്മോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം ഡോക്ടർ മഹറൂഫ് രാജ് മ്യൂസിക് തെറാപ്പിയുടെ ഉപജ്ഞാതാവാണ്. അദ്ദേഹമാണ് സംഗീത ചികിത്സയിലൂടെ ഒരു സാന്ത്വനമെന്ന ഒരാശയം കേരളത്തിലെ ആരോഗ്യരംഗത്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാവർത്തികമാക്കിയത്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് എഞ്ചിനീയർ ടോക്സിൻ്റെ ഈ ചാനലിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. കെട്ടിട നിർമ്മാണ മേഖലയില് എഞ്ചിനീയർമാര് ആർക്കിടെക്റ്റുകള് ഒക്കെ അഭിമുഖീകരിക്കുന്ന ഒരു ഒരു വിഷയം, ഒരു പക്ഷേ സമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് അധികം വന്നിട്ടില്ലാത്ത ഒരു വിഷയത്തെ കുറിച്ചുള്ളതാണ് എഞ്ചിനീയർ എന്റെ ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നത്. അത് തികച്ചും ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണെന്ന് എനിക്ക് തോന്നുകയാണ്. പ്രത്യേകിച്ചും വീട് നിർമ്മാണം ഒരു മലയാളിയുടെ ഒരു ജീവിതത്തിന്റെ ജീവിതയാത്രയിലെ ഒരു പ്രധാന ഘട്ടമാണ്. ഇപ്പൊ നമ്മുടെ സാധാരണ ഒരു പൗരന്റെ ജീവിതയാത്ര എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പഠനം, വിദ്യാഭ്യാസം, അത് കഴിഞ്ഞ് തൊഴിൽ നേടുക, വിവാഹം കഴിക്കുക, കുടുംബമാവുക എന്നതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു വീട് നിർമ്മിക്കുക സ്വന്തമായിട്ട് എന്നുള്ളത്. അപ്പൊ നമുക്കൊരു പക്ഷേ നമ്മുടെ പഴയ തറവാട് വീടുകളും ആൻസസ്ട്രൽ ഹൗസസ് ഉണ്ടെങ്കിൽ പോലും മലയാളി വീട് നിർമ്മാണം തന്റെ ഒരു ജീവിത ദൗത്യത്തിന്റെ ഭാഗമായിട്ട് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സംസ്കാരത്തിലൂടെയാണ്. അതാണ് നമ്മുടെ നാട്ടിലൊക്കെ വളരെയധികം വീടുകൾ ഉയർന്നു മുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനിടയ്ക്ക് ആരോ പറയുന്നുണ്ട്, ഒരു കണക്ക് പറയുന്നുണ്ടായിരുന്നു, അത് കേരളത്തിൽ 7,00,000 ആളുകൾക്ക് വീടില്ല, പക്ഷെ കേരളത്തിൽ 14,00,000 വീടുകൾ കൂട്ടിയിട്ടിട്ടുണ്ടെന്ന്. അപ്പൊ കേരളത്തിലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ നടത്തുന്ന, തൊഴിൽപരമായ കാര്യങ്ങൾക്ക് വേണ്ടി മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു സമൂഹം എന്ന നിലയ്ക്ക് കേരളത്തിൽ ഒരു സ്വന്തമായിട്ട് ഒരു വീട് നിർമ്മിക്കുകയും അത് കൂട്ടിയിട്ട് പിന്നെ അന്യ സംസ്ഥാനങ്ങളിലേക്കോ നാടുകളിലേക്കോ രാജ്യങ്ങളിലേക്കോ പോകുന്ന ഒരു ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. പലപ്പോഴും അങ്ങനെ വളരെ വളരെ ഹൃദയത്തിന്റെ ഭാഗമായിട്ട് കണ്ട ഒരു വീട് നിർമ്മാണത്തിൽ ഒരു വീട്ടിൽ ചിലപ്പോൾ അത് പല ആളുകൾക്കും അങ്ങനെയുള്ള പ്രവാസികളായ പലർക്കും തന്നെ വർഷത്തിൽ ഏതാനും ദിവസം മാത്രമേ താമസിക്കാൻ യോഗമുള്ളൂ എന്നുള്ളത് കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഏതായാലും നമ്മുടെ വിഷയത്തിന്റെ ഉള്ളിലേക്ക് കടക്കാൻ നമുക്ക്, ഈ പുതിയ വീട് നിർമ്മിക്കുന്നു, പുതിയ വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിലേക്കകത്തേക്ക് ഈ ഗൃഹപ്രവേശം ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഈ അംഗങ്ങൾക്ക് എല്ലാവർക്കും ഇല്ലെങ്കിലും ചിലർക്കൊക്കെ അല്ലെങ്കിൽ കുറെ ആളുകൾക്കൊക്കെ അതിനകത്ത് ഉള്ള ചില ചില ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ, അത് പ്രധാനമായും ഉണ്ടാകുന്നത് ഈ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും പിന്നെ കുറച്ചൊക്കെ ഈ ത്വക്ക് ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങളുമാണ് ഉണ്ടാകുന്നത്. അപ്പൊ ആ രണ്ട് തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് മാത്രം നമ്മൾ അതിലേക്ക് അതിലേക്കാണ് കൂടുതൽ ആരോഗ്യ പ്രവർത്തകരുടെ ശ്രദ്ധ പതിയെന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രൈമ ഫേസ് ചെയ്യും. ഒറ്റനോട്ടത്തിൽ തന്നെ നമുക്ക് അനുമാനിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഒരു പുതിയ അന്തരീക്ഷത്തിലേക്ക് ഒരു വ്യക്തി കടന്നു ചെല്ലുമ്പോൾ, വ്യക്തികൾ കടന്നു ചെല്ലുമ്പോൾ ആ അന്തരീക്ഷത്തിൽ ശ്വാസകോശത്തിനോ അല്ലെങ്കിൽ ചർമ്മത്തിനോ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ ശ്വാസകോശമോ ചർമ്മമോ അതിനോട് ഒരു വിപരീതമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു 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 നിഷേധാത്മകമായ രീതിയിൽ പ്രതികരിക്കുന്ന അന്തരീക്ഷമാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ കാരണം ആ പുതിയ വീടുകളിൽ ഈ ശ്വാസകോശത്തിനും ചർമ്മത്തിനും എല്ലാവരുടേതല്ല, ചില ആളുകളുടെ ആൾക്കെങ്കിലും അവയ്ക്ക് പറ്റാത്ത രീതിയിലുള്ള ചില അന്തരീക്ഷ ഘടകങ്ങൾ അവിടെ നിലവിലുണ്ടെന്നുള്ളതാണ്. അപ്പോ അതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്. ഒരു വീട് നിർമ്മാണം എന്ന് പറയുന്നത് ധാരാളം അസംസ്കൃത വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്.
അതിനകത്ത് ആർക്കിടെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നമ്മുടെ സ്പേസിനെ നമ്മൾ എങ്ങനെയാണ് എൻക്ലോസ് ചെയ്യുന്നത് എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു സാമാന്യമായി പറഞ്ഞാൽ. അങ്ങനെ ഒരു സ്പേസിൽ നമ്മൾ കല്ല് കൊണ്ടും മരങ്ങൾ കൊണ്ടും പല കോൺക്രീറ്റ് കൊണ്ടും കമ്പികൾ കൊണ്ടും ഒക്കെ ഉള്ള ചില കവചങ്ങൾ തീർക്കുകയും അതിന് ചില ആകൃതികൾ കൊടുക്കുകയും അതിനകത്ത് മുറികൾ ഉണ്ടാവുകയും ചില പ്രത്യേക ഫെസിലിറ്റീസ് ഒക്കെ ഏർപ്പാട് ചെയ്യുകയും അങ്ങനെ ഓരോരുത്തരുടെ സ്വപ്നങ്ങൾക്കും അവരുടെ ഭാവനയ്ക്കും അനുസരിച്ചുള്ള വീടുകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ വരുന്ന എല്ലാ ഈ ധാരാളം വസ്തുക്കൾ നമ്മൾ ഈ ഗൃഹനിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഗൃഹനിർമ്മാണം കഴിഞ്ഞ് അതിന്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റീരിയർ ഡെക്കറേഷൻ അതിന്റെ ബാക്കിയുള്ള പുലിപ്പിക്കലിന്റെ കാര്യത്തിലും നമുക്ക് നമ്മൾ വേറെ പല സംഗതികളും ഉപയോഗിക്കുന്നുണ്ട്. അതിൽ നല്ലൊരു ശതമാനം ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് നമ്മുടെ സ്ട്രക്ചർ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം വീടിന്റെ അക തളങ്ങൾ അല്ലെങ്കിൽ വീടിന്റെ പുറംമോടി അതിൽ മോടി കൂട്ടുവാനുള്ള അതിനെ ആകർഷകമാക്കുവാനുള്ള നമ്മുടെ ഇടപെടലുകളുടെ ഭാഗമായിട്ട് ധാരാളം ഈ കെമിക്കൽസ് നമ്മുടെ ഈ അതിൽ അതിൽ അധിവസിക്കുന്ന ആളുകളുടെ ജീവിതത്തിലെ കടന്നു വരികയാണ്. അതൊരു പുതിയ പ്രവണതല്ല, മുമ്പേ ഉള്ളതാണ്. പക്ഷേ കാലം പോകുന്തോറും ഈ മനുഷ്യൻ എന്റെ ജീവിതത്തിൽ വരുന്ന പല മാറ്റങ്ങൾ കൊണ്ടും നമ്മുടെ ശരീരത്തിന് ഈ വസ്തുക്കളോടുള്ള അല്ലെങ്കിൽ ചില ഘടകങ്ങളോടുള്ള ഈ അസഹിഷ്ണുത അലർജി പോലെയുള്ള ചില ടോളറൻസ് പോലെയുള്ള സംഗതികൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. പഴയ കാലത്ത് മനുഷ്യൻ വയലുകളിലും അതുപോലെ തന്നെ പുറത്തൊക്കെ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ മനുഷ്യൻ ചെറുപ്പം മുതലേ തന്നെ പലവിധ ഈ പാരിസ്ഥിതിക ഘടകങ്ങൾക്കും വസ്തുക്കൾക്കും അവൻ എക്സ്പോസ്ഡ് ആയി. എന്നാൽ ഇന്ന് നമ്മൾ പല കുട്ടികളെയൊക്കെ കുട്ടികളായാലും ചെറുപ്പം മുതലേ ആളുകളെ വീട്ടിനകത്തും ഒരുമാതിരി കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് കരുതലോടുകൂടി കൂട്ടിപ്പിടിച്ച് വളർത്തുന്ന സന്ദർഭങ്ങൾ ഇപ്പൊ പലരും തമാശയിൽ പറയാനൊക്കെ പറയുന്ന പോലെ റോയൽ ചിക്കൻ പോലെ വളർത്തുന്ന കുട്ടികളാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നിങ്ങൾക്ക് കേട്ട് കാണും ഈ ഗൾഫിൽ നിന്നൊക്കെ ഗൾഫിൽ ജനിച്ചു വളർന്ന കുട്ടികൾ നാട്ടിൽ വെക്കേഷന് വേണ്ടി കുടുംബം വരുമ്പോൾ ഈ നാട്ടിലെത്തിയ ഉടനെ അവർക്ക് അലർജി തുടങ്ങും, ജലദോഷം തുടങ്ങും, തൊണ്ടവേദന തുടങ്ങും, തുമ്മാൻ തുടങ്ങും, ചൊറി വരും, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. അതിന്റെ അർത്ഥം അവിടെ ഈ അന്യ ദേശങ്ങളില് ഓവർസീസിലെ വിദേശങ്ങളില് അവർ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള വളരെ ശുദ്ധമായ വായു അല്ലെങ്കിൽ ശുദ്ധമായ അന്തരീക്ഷമോ ഉള്ള സ്ഥലങ്ങളിൽ വളർന്ന കുട്ടികൾ അല്പം വായു മലിനീകരണമോ അന്തരീക്ഷ മലിനീകരണമോ ഉള്ള ഒരു അവസര ഒരു വ്യവസ്ഥിതിയിലേക്ക് ഒരു ഒരു പരിസരത്തേക്ക് അവർ കടന്നു വരുമ്പോൾ തീർച്ചയായും അവരുടെ ഈ തരളമായ ശ്വാസകോശ എപ്പിത്തീരിയവും അതുപോലെ ചർമ്മ എപ്പിത്തീരിയവും ഒക്കെ തന്നെ അതിനെതിരെ പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അതാണ് അതിന്റെ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സ്കിൻ സ്പെഷ്യലിസ്റ്റുകളും അതുപോലെ ശ്വാസകോശ സ്പെഷ്യലിസ്റ്റുകളും പറയുന്ന ഒരു ഒരു പുതിയ അവർ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു പുതിയ പരിപ്രേക്ഷ്യമുണ്ട്. അതായത് കുട്ടികളെ വല്ലാതെ വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ വളർത്തുന്നതിന് പകരം അമിതമായി വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ അവരെ നമ്മൾ കൂട്ടിപ്പിടിച്ച് അമിതമായി പരിപാലിച്ച് വളർത്തുന്നതിന് പകരം അവരെ കുറച്ചൊക്കെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലേക്കൂടെ തുറന്നു വിട്ടുകൊണ്ട് വളർത്തുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ നേരത്തെ തന്നെ ചെറിയ ചെറിയ അളവിൽ ഈ ഈ മാലിന്യങ്ങളോ ഇമ്പ്യൂരിറ്റീസോ അവരുടെ ശരീരത്തിലുമായി സമ്പർക്കത്തിൽ വരികയും അതിനോട് ഒരുതരം ഇമ്മ്യൂണിറ്റി ഒരുതരം പ്രതിരോധ ശേഷി ആ വ്യക്തി കാലക്രമേണ നേടുകയും ചെയ്യും. അതിനുള്ളൊരു അവസരം ഈ പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ പുതിയ യുവതലമുറയിലൊന്നും നമ്മുടെ നാട്ടിൽ അതിനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയാണ്. പലപ്പോഴും ഈ പുതിയ വീടുണ്ടാക്കുകയും നമ്മളെപ്പോഴും വീട്ടിനകത്താണല്ലോ, അതുകൊണ്ടുകൂടിയാണ് അതിന്റെ ഒരു ഉപോൽപ്പന്നമാണ് നമ്മുടെ നാട്ടിൽ ഈ മാരകമായ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇപ്പോൾ വരുന്നത്. ഈ സാധാരണ എല്ലാവരും പുറത്തിറങ്ങി ചെറിയ വീട്ടിലുള്ള ഒരു ഒരു ഒന്നോ രണ്ടോ മുറിയുള്ള വീടുകളിൽ 10-15 ആളുകൾ താമസിക്കുന്ന കാലഘട്ടമായിരുന്നു ആദ്യ കാലഘട്ടം. എല്ലാവരും രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവിടെ ജോലി ചെയ്യുമ്പോൾ ധാരാളം സൂര്യപ്രകാശം കൊള്ളുക അവർക്കൊന്നും വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നില്ല. അതിന്റെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ സൂര്യപ്രകാശം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള പാശ്ചാത്യ നാടുകളിലും ഈ ധ്രുവപ്രദേശങ്ങളിലുള്ള രാഷ്ട്രങ്ങളിലുള്ള പൗരന്മാർക്കും വരുന്നത് കൂടുതൽ കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ഭൂമധ്യരേഖയിൽ താമസിക്കുന്ന ഇന്ത്യയിലും കേരളത്തിലൊക്കെ തന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസി വളരെ റാമ്പന്റ് ആണ്. അതിന്റെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്, നമ്മൾ ഉള്ളിൽ നമ്മൾ നമ്മുടെ ജീവിതം പുറത്തുനിന്നും മലയാളി അകത്തേക്കുള്ള യാത്ര ആരംഭിച്ച് സമൂഹത്തിൽ നിന്നും തെരുവീഥികളിൽ നിന്നും അല്ലെങ്കിൽ റോഡുകളടിയിൽ ചുറ്റു പരിസരങ്ങളുണ്ടായിരുന്ന കലുക്കളിലേക്ക് ഇരുന്നിരുന്ന ആ കൾച്ചറൊക്കെ പോയിട്ട് എല്ലാവരും വീട്ടിലാണ് വീട്ടിൽ റിമോട്ടുമായി ഇരുന്നിട്ട് ഈ ലോകം മുഴുവൻ ആ തന്റെ മുമ്പിലുള്ള സ്ക്രീനിലൂടെ കാണുന്ന ഒരു സംവിധാനത്തിലേക്ക് മലയാളി വന്നിരിക്കുകയാണ്. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് കൂടി ഈ പുതിയ ഭവന നിർമ്മാണത്തിലുണ്ടാകുന്ന ഈ ചെറിയ ചെറിയ അസ്ഥിതകളെ കാണാതിരിക്കാൻ നിർവാഹമില്ല. പിന്നെ മറ്റൊരു കാര്യം, ഈ മുമ്പത്തെ അപേക്ഷിച്ച് നമ്മുടെ ഈ മാർക്കറ്റ് ഇക്കണോമിയുടെ ആവിർഭാവത്തിന് ശേഷം നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന പെയിന്റുകള്, നമ്മൾ ഉപയോഗിക്കുന്ന വാർണിഷ്, പോളിഷ്, അതുപോലെ ക്ലീനിങ് ഏജൻസ്, ഡിറ്റർജൻസ്, ഇങ്ങനെയുള്ള പല സംഗതികളും വളരെയധികം പരസ്യങ്ങളുടെ അകപ്പെട്ടുകൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല.
ഇതിലുള്ള ഇതിലെല്ലാം തന്നെ മിക്കവാറും എല്ലാം തന്നെ കെമിക്കൽസ് ആണ്, കെമിക്കൽസ് അടങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ ഈ കെമിക്കൽസ് ഒക്കെ തന്നെ നമ്മുടെ ശരീരത്തിൽ മുമ്പത്തെ അപേക്ഷിച്ച് പഴയ ഒരു 10-40 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട അല്ലെങ്കിൽ അയാൾക്ക് എക്സ്പോസ്ഡ് ആവാനുള്ള ഈ രാസപദാർത്ഥങ്ങളെ പോലെയല്ല ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു സാധാരണക്കാരന്റെ ജീവിതം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചുറ്റും ധാരാളം കെമിക്കൽസ് ഉണ്ടെന്നുള്ളതാണ്, ധാരാളം രാസപദാർത്ഥങ്ങളുണ്ട്. അതിൽ പലതും ഇറിറ്റൻസ് ആണ്, പലതും അലർജൻസ് ആണ്. ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയട്ടെ, നമ്മുടെ വീടുകൾ, നമ്മൾ പുതിയൊരു വീടുണ്ടാക്കി, ആ വീട്ടിൽ ഒരു പെയിന്റ് അടിക്കുന്നു, പെയിന്റിൽ നമ്മൾ തിന്നർ ഉപയോഗിക്കാറുണ്ട്. തിന്നർ, അതായത് പഴയ കാലത്തൊക്കെ നമ്മൾ പെയിന്റ് അടിക്കുമ്പോൾ നമ്മൾ ടെർപ്പനൈൻ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, ടെർപ്പനൈൻ ചേർത്ത് കറുപ്പത്തൈലം എന്ന് പറയുന്നത്, അത് ഉപയോഗിച്ചിട്ടാണ് നീട്ടിയിരുന്നത്. ഇന്നിപ്പോൾ അതിന് പ്രത്യേക തിന്നറുകളുണ്ട്. ഈ തിന്നറുകൾ നല്ലൊരു ശതമാനം റിട്ടൻസ് ആണ്. റിട്ടൻസ് ആണെങ്കിൽ അത് അത് നമ്മുടെ ശരീരത്തിൽ തിന്നാൽ ചൊറിച്ചില്ല, അവിടെ 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 ഒരുതരം റിയാക്ഷൻ ഉണ്ടാവും. അത് ശ്വാസകോശത്തിനുള്ളിലെ ലൈനിങ് എന്ന് പറഞ്ഞാൽ നാസാരന്ധ്രങ്ങൾ മുതൽ ശ്വാസകോശത്തിന്റെ വായു അറകളിലേക്ക് വരെ നീളുന്ന ഈ ഇന്നർ ലൈനിങ്, ശ്വാസകോശ വ്യവസ്ഥയുടെ ഏറ്റവും അകത്തുള്ള അതിന്റെ കോട്ടിങ് ലൈനിങ് വളരെ മൃദുവായിട്ടുള്ള കോശങ്ങളാണ്. അപ്പൊ ആ കോശങ്ങൾ നമ്മുടെ കയ്യിലും മറ്റും നമ്മുടെ കാലിലൊക്കെ ഉള്ള തുലിയെ പോലെ കടുപ്പമുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് ഒരു ചെറിയൊരു കെമിക്കൽ ചെന്ന് കഴിഞ്ഞാൽ പഴയ കാലത്തുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ അതിന് റിയാക്ഷൻ ഉണ്ടാകാം, അതിനതിന് പ്രതികരണം ഉണ്ടാകും. അപ്പോ ഈ തിന്നർ വളരെ പല ആളുകൾക്ക് റിട്ടൻസ് ആണ്. അതുപോലെ നമ്മുടെ ചുമരുകളിൽ ഉപയോഗിക്കുന്ന പുട്ടികളുണ്ടല്ലോ, പുട്ടിയിൽ ലൈമിന്റെ ഈ ചുണ്ണാമ്പിന്റെ അംശം ഉണ്ട്. ഈ പുട്ടിയിലും ചില കെമിക്കൽസ് വേറെയും ചില ചുണ്ണാമ്പിന്റെ കെമിക്കൽ ആണെങ്കിൽ പുറമെ അതിൽ വേറെയും ചില കെമിക്കൽസ് വരുന്നത് അത് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയും അതിന്റെ മികവിന് വേണ്ടിയൊക്കെ ഇന്നൊക്കെ ധാരാളം പുട്ടികൾ വലിയ വലിയ പരസ്യ അകമ്പടികളോട് പുറത്തു വരുന്നുണ്ട്. അപ്പൊ ഈ പുട്ടികളും നമുക്ക് ഈ പറഞ്ഞ മാതിരി കെമിക്കൽസ് ആണ്. അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിനകത്ത് നമ്മുടെ മുറികളിൽ നമ്മൾ ഫ്ലോറിൽ പാകുന്ന ചില ഉദാഹരണങ്ങൾ മാത്രം പറയണം, സമഗ്രമായിട്ട് പറയുകയല്ല. നിലത്ത് പാകുന്ന ടൈൽസ്, മാർബിൾസ് പോലെ അവ പരസ്പരം അത് നിലത്ത് ഒട്ടിക്കുവാൻ ഉപയോഗിക്കുന്ന പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന മാതിരി ഇപ്പൊ ഗമ്മുകളാണ് ഉപയോഗിക്കുന്നത്, ചില പശകളാണ്. ഈ പശകൾ പലതും അലർജി ഉണ്ടാക്കുന്നതാണ്, അതാണ് അതിന്റെ വേറൊരു പ്രത്യേകത. അതുപോലെ നമ്മൾ വീട് കഴുകാൻ ഉപയോഗിക്കുന്ന ചില ക്ലീനിങ് ഏജൻസ് അതും പലതും തന്നെ കെമിക്കൽസ് ആണ്. പിന്നെ ഒരു പുതിയ വീട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അവിടെ ധാരാളം മരങ്ങൾ ഉപയോഗിക്കും. ഈ മരങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പഴയ മാതിരി തേക്ക്, ഹിരുള് പോലെയുള്ള വലിയ വലിയ വില കൂടിയ മരങ്ങൾക്ക് പകരം ഇപ്പൊ പലരും കെമിക്കലി ട്രീറ്റഡ് മരങ്ങളാണ് ഉപയോഗിക്കുന്നത്. രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ചില പ്രത്യേക ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടുള്ള ചില ഘട്ടങ്ങൾ കഴിഞ്ഞു വരുന്ന മരങ്ങളാണ്. അതുകൊണ്ടാണ് പലരും നമ്മൾ ഇന്നത്തെ കാലത്ത് പല സോഫ്റ്റ് വുഡുകൾക്ക്, ഉദാഹരണം ചീമക്കൊന്ന, അതിനൊക്കെ ധാരാളം നമ്മൾ ഫർണിച്ചർ വളരെ ഉറപ്പുള്ളതാണെന്ന് പറയുന്നത്. അപ്പൊ എന്റെ ഒരു സുഹൃത്ത് ഡോക്ടർ വീട്ടിലുള്ള മുഴുവൻ ഫർണിച്ചറുകളും ചീമക്കൊന്ന കൊണ്ടാണ്, ട്രീറ്റഡ് ചീമക്കൊന്നയാണ്. അങ്ങനെ റബ്ബർ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ധാരാളം സോഫ്റ്റ് വുഡുകൾ ട്രീറ്റ് ചെയ്തിട്ട് ശക്തി നല്ല ദൃഢത കൈവച്ച ശേഷം അതുകൊണ്ട് വീട്ടുപകരണങ്ങളും ഈ നമ്മളെ കോണിപ്പടികളൊക്കെ ഉണ്ടാക്കുന്ന, കോണിയുടെ റെയിലിങ്സ് ഒക്കെ ഉണ്ടാക്കുന്ന സംവിധാനം ഇതിനകത്ത് അതും കെമിക്കൽ പ്രോസസ്സിനോട് കടന്നു വരുന്നുണ്ട്. അതിന് ധാരാളം കെമിക്കൽസ് ഉണ്ടാവും. അതിന് പുറത്തെ പുരട്ടുന്ന വാർണിഷുകൾ, പോളിഷുകൾ, ഇങ്ങനെ അതെല്ലാം കെമിക്കൽസ് ആണ്. ഈ അങ്ങനെ അതുകൊണ്ട് ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അധുനാധുന സംവിധാനങ്ങളോടുകൂടി പുതിയ പുതിയ രൂപകൽപ്പനകളോടുകൂടി ഈ ഗൃഹനിർമ്മാണ മേഖല വികസിക്കുമ്പോൾ സത്യത്തിൽ അതിന്റെ ആത്യന്തികമായ പല ഫലങ്ങളിൽ ഒന്ന് ഈ വീട്ടിൽ താമസിക്കാൻ പോകുന്ന ആളുടെ ജീവിതത്തിലേക്ക് ധാരാളം രാസപദാർത്ഥങ്ങളും അഥവാ അതിൽ പലതും ഇറിറ്റൻസ് ആണ്, പലതും അലർജൻസ് ആണ്, അങ്ങനെയുള്ളവ കടന്നു വരിക കൂടിയാണ് എന്നുള്ളത് മറക്കാതിരുന്നുകൂടാ. പിന്നെ മറ്റൊരു പുതിയ വീടുണ്ടാക്കുമ്പോഴുള്ള വേറൊരു വിഷയം, അവിടെ ധാരാളം പൊടിയുണ്ടാവും. നമ്മൾ സാൻഡ് പേപ്പർ എടുക്കുകയും വീട്ടിനകത്തൊക്കെ ധാരാളം പൊടികളുണ്ട്, കണ്ടമാനം പൊടികൾ, പല രീതിയിലും നമുക്ക് പൊടി വീട്ടിലുണ്ടാവും ഒരു പുതിയ വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ. അപ്പോ ആ പൊടികളും നമുക്ക് വലിയ അളവോളം ഈ നമുക്ക് അലർജി ഉണ്ടാക്കുന്നതാണ്. ഉദാഹരണമായിട്ട് ഒരു വീട്ടില് അലർജിയുടെ പ്രവണതയുള്ള ഒരാളുണ്ടെങ്കിൽ ആ വീട്ടില് പഴയ കാലത്തെ കാര്യമാണ് പറയുന്നത്, അവിടെ മാറാല അടിക്കുമ്പോൾ, ഈ എട്ടുകാലിയുടെ മാറാല അടിക്കുമ്പോൾ ഈ ആളുകൾ തുമ്മാൻ തുടങ്ങും. അതുപോലെ ആ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ശ്വാസമുട്ടൽ തുടങ്ങുന്നു രാത്രി. അങ്ങനെ 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 ഉണ്ട്. അപ്പൊ പിന്നെ ഈ തണുപ്പ്, ഒരു തണുപ്പ് എന്തെങ്കിലും പാനീയം കഴിച്ചാല്, ഒരു ബോട്ടിൽഡ് ഡ്രിങ്ക്സ് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാല്, കൊക്കക്കോളയോ എന്തെങ്കിലും തണുപ്പിച്ചു കഴിച്ചാൽ അവർക്ക് തൊണ്ടവേദനയും തുമ്മലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഇപ്പോഴത്തെ മിക്കവാറും വീടുകളിൽ AC ഉണ്ട്.
എ സി നമുക്ക് ഇന്നത്തെ കാലത്ത് എ സി ഇല്ലാതെ ജീവിക്കാൻ വയ്യ. കാരണം ഗ്ലോബൽ വാർമിംഗിന് മാത്രമല്ല നമ്മുടെ അന്തരീക്ഷം അല്ലെങ്കിൽ തന്നെ വളരെ ചൂടിലാണ്. എക്സ്ട്രീമിറ്റീസ് ഓഫ് ക്ലൈമറ്റിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മുടെ കാലാവസ്ഥകൾ അതിന്റെ തീവ്രമായ രൂപഭേദങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തീവ്രമായ മഴ, തീവ്രമായ ഉഷ്ണമൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പൊ ഈ ഉഷ്ണകാലഘട്ടത്തിൽ നമ്മൾ വീട്ടിൽ എ സി വരുന്നു. അപ്പൊ ഈ എ സി സത്യത്തിൽ നമ്മുടെ ശരീരത്തിലെ ശ്വാസകോശ അലർജികൾ കൂട്ടുവാൻ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഈ ഹൈപ്പർ റിയാക്റ്റീവ് ബ്രോങ്കിയോൾസ് പോലെയുള്ള ശ്വാസകോശത്തിലുള്ള ഈ ചെറിയ ചെറിയ ശ്വാസക്കോയിലുകളുടെ ഉള്ളിലുള്ള എപ്പിത്തീലിയം, നേരത്തെ പറഞ്ഞ ഉള്ളിലുള്ള കലകൾ അമിതമായി റിയാക്ട് ചെയ്യാനുള്ള സാധ്യതകൾ കൂട്ടുന്നതാണ് ഈ തണുപ്പ് അന്തരീക്ഷം എന്നുള്ളതാണ്. പക്ഷെ പലർക്കും തണുത്ത അന്തരീക്ഷം പുറത്തിറങ്ങാൻ വയ്യ. ജീവിതത്തിൽ മുഴുവൻ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പലര് ഓഫീസിലായാലും വീട്ടിലായാലും എ സിയിലാണ്. അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ കൊണ്ട്, ധാരാളം വസ്തുതകൾ കൊണ്ട് ഈ പുതിയ വീട് നിർമ്മാണം കഴിഞ്ഞ് അതിനകത്തേക്ക് കടക്കുന്ന ആളുകൾക്ക് ആദ്യ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ശേഷം ഉണ്ടാവും അലർജി, നേരത്തെ അലർജിയുടെ ട്രീറ്റ് ഉള്ള ആളുകൾക്ക്, സ്കിൻ അലർജി ഉണ്ടാവാൻ സാധ്യതയുള്ള ആളുകൾക്കൊക്കെ തന്നെ ഈ ആദ്യ ദിവസങ്ങളിൽ ഈ ശ്വാസകോശ സംബന്ധമായിട്ടോ ചർമ്മ സംബന്ധമായോ ആയിട്ടുള്ള ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. മറ്റൊരു കാര്യം ഇവിടെ പറയാണ്, ഈ വീട് നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന ആളുകൾ അവരുടെ ഒരു പുതിയ വീട് ഒരു സ്വപ്നമാണ്. നേരത്തെ പറഞ്ഞല്ലോ, സ്വപ്നം സാക്ഷാത്കാരത്തിന്റെ ഭാഗത്തായിട്ട് അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് ഷേപ്പായി, അതിന്റെ ഇന്റീരിയർ ഡെക്കറേഷൻ ഒക്കെ ആയി കഴിഞ്ഞ അവസാന ഘട്ടത്തിലേക്ക് അവരുടെ അക്ഷമ കൂടുകയും എങ്ങനെയെങ്കിലും അത് ഓക്യുപ്പൈ ചെയ്യണം ഉള്ള താല്പര്യം കൊണ്ടൊക്കെ പലപ്പോഴും അവസാന ദിവസങ്ങളിൽ മിക്കവാറും ഗൃഹനാഥനും ഗൃഹനാഥയും ഒക്കെ, അല്ലെങ്കിൽ അതുപോലെ വേണ്ടപ്പെട്ട ആളുകൾ ഒക്കെ തന്നെ പലപ്പോഴും രാവിലെ മുതൽ വൈകുന്നേരം വരെ രാത്രിയും ഒക്കെ തന്നെ ഈ വീട്ടിനകത്ത് ചെലവഴിക്കുന്നവരാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ 24 മണിക്കൂറും ഇവർക്ക് ഈ പറഞ്ഞ കെമിക്കൽസും അലർജൻസും ഇറിറ്റൻസും ഈ ഡസ്റ്റും ഒക്കെ ഈ പൊടികളും ഒക്കെ തന്നെ അവരുടെ ശ്വാസകോശത്തെയും അവരുടെ ചർമ്മത്തെയും റൗണ്ട് ദി ക്ലോക്ക് ഫുൾ ടൈം അവരെ അതിന്റെ മേലെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അവരുടെ ഈ തരത്തിലുള്ള ശ്വാസകോശങ്ങളും അവരുടെ ഈ ചർമ്മ വ്യവസ്ഥകളൊക്കെ തന്നെ അതിനെതിരെ തിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് കളിമിനേറ്റ് ചെയ്യും ഈ മിക്കവാറും ഈ ഹൗസ് വാമിംഗ് കഴിയുമ്പോൾ. അപ്പൊ ഹൗസ് വാമിംഗ് കഴിഞ്ഞ് അതിന്റെ പല ആളുകൾക്കും ശ്വാസം മുട്ടി ഡോക്ടർ അടുത്ത് പോയി ഇഞ്ചക്ഷൻ വെക്കുക, അല്ലെങ്കിൽ നെബുലൈസ് ചെയ്യുക, അല്ലെങ്കിൽ സ്കിൻ സ്പെഷ്യലിസ്റ്റ് കണ്ടിട്ട് ലേപനങ്ങൾ വാങ്ങുക, മരുന്ന് കഴിക്കുക, ഉള്ളിലേക്കുള്ള മരുന്ന് കഴിക്കുക പോലുള്ള സംഗീത സംവിധാനങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണം അതാണ്. ഈ വീട് നിർമ്മാണം എന്ന് പറയുന്നത് മലയാളിയുടെ സ്വപ്നത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് എങ്ങനെയെങ്കിലും വീട് പണി തീർക്കുക, അതിനുവേണ്ടി വല്ലാതെ അധ്വാനിക്കുകയും അതിനുവേണ്ടി വല്ലാതെ പ്രയാസപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് പലപ്പോഴും ഈ ശരാശരിക്കാരിലും ശരാശരിക്ക് തൊട്ടുമുകളിലുള്ള ആളുകളിൽ കാണുന്നത്. സാധാരണഗതിയിൽ ഉണ്ടാവുന്ന ഈ ബഡ്ജറ്റൊക്കെ അപ്പോഴേക്ക് തീരുകയും പിന്നെ കിട്ടാവുന്ന മേഖലകളിലുമൊക്കെ അതിന്റെ വിഭവങ്ങൾ ശേഖരിച്ച് പണം സ്വരൂപിച്ച് ലോൺ എടുത്തുമൊക്കെ തന്നെ അവസാനമാകുമ്പോഴേക്കും മാനസികമായിട്ടും ഈ പറയുന്ന ഗൃഹനാഥനും ഗൃഹനാഥയും മാനസികമായിട്ടും വല്ലാതെ സമ്മർദ്ദത്തിന് അടിമപ്പെടും. കാരണം അവസാനമാകുമ്പോൾ എങ്ങനെ എത്തിച്ചത് എത്തില്ല. ഈ സ്ട്രക്ചർ ഉണ്ടാകുന്ന പോലെയുള്ള അതിന് ശേഷം ഉള്ളിലുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തും. അതിന്റെ മറ്റൊരു ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുമ്പോൾ, ആവാസയോഗ്യമായ ഒരു ഗൃഹം സൃഷ്ടിക്കുമ്പോൾ സ്ട്രക്ചറിന് ശേഷമാണ് നമുക്ക് ചെലവുകൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരിക. അപ്പോൾ അവസാന കാലഘട്ടമാകുമ്പോൾ മിക്കവാറും ഗൃഹനാഥന്മാരും ഗൃഹനാഥകളും ഒക്കെ തന്നെ അവർക്ക് സമയത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അവര് സമയത്തിന് ഉറക്കം ഉണ്ടാവുകയില്ല, അങ്ങനെ മാനസികവും വൈകാരികവുമായിട്ട് അവർ കൂടുതൽ ചാർജ്ഡായിരിക്കും, അവർ അസ്വസ്ഥരായിരിക്കും. അപ്പൊ അതും തന്നെ ഒരു വലിയൊരളവോളം അവരുടെ ഇമ്മ്യൂണിറ്റി, അവരുടെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുകയും അങ്ങനെ ഈ അലർജി പോലെയുള്ള ഈ റിയാക്ഷൻസ് അതുപോലെയുള്ള ശാരീരികമായ പ്രതികരണങ്ങൾ അന്യഥാ ഉണ്ടാവുന്നതിൽ കൂടുതൽ അത് മാഗ്നിഫൈ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പല സന്ദർഭങ്ങളിലും ഈ ഗൃഹനാഥന് നേരത്തെ തന്നെ പ്രഷർ ഉണ്ടെങ്കിൽ പ്രഷർ കൂടിയിട്ടുണ്ടാവും, അദ്ദേഹത്തിന് പ്രമേഹം ഉണ്ടെങ്കിൽ പ്രമേഹം കൂടിയിട്ടുണ്ടാവും, കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ടാവും, ഉറക്കക്കുറവ് കൊണ്ട് അദ്ദേഹത്തിന് വേറെ കുറെ പ്രശ്നങ്ങളുണ്ടാവും, വയറിന്റെ അസ്വസ്ഥതകളുണ്ടാവും, വയറ്റിന് പോകാത്ത പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അമിതമായിട്ട് പോകുന്ന പ്രശ്നങ്ങളുണ്ടാവും, ദഹനക്കേടിന്റെ പ്രശ്നം ഉണ്ടാക്കാം, ഇങ്ങനെ ധാരാളം പ്രശ്നം, പലരും മെലിഞ്ഞു പോകാം. ഇങ്ങനെ ഞാൻ തമാശക്ക് പറയാറുണ്ട്, ഈ രോഗികള് വീടുണ്ടാക്കുന്ന ആളുകൾ അവസാന കാലഘട്ടത്തിൽ അവർ വേറെ എന്തെങ്കിലും അസുഖത്തിന് ഒരു ഹോസ്പിറ്റലിൽ വന്നാൽ നമ്മൾക്ക് അവരെ മുഖത്ത് നോക്കി നമുക്ക് ഡയഗ്നോസ് ചെയ്യാം, ഓ വീട് നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തിയ ആളാണ് അല്ലേ. കാരണം അയാൾ ഷെയ്വ് ചെയ്തിട്ടുണ്ടാവില്ല, അയാള് അറ്റൻഷൻ സ്പാൻ കുറഞ്ഞിട്ടുണ്ടാവും, അയാളുടെ ഏകാഗ്രത കുറഞ്ഞിട്ടുണ്ടാവും, അയാളെ മനസ്സിൽ കുറെ വികർഷണങ്ങൾ ഉണ്ടാവും, ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന ആളായിരിക്കും നമ്മൾ തമാശയിൽ പറയാറുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ചുരുക്കം. ഈ വീട് നിർമ്മാണം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് മാത്രമല്ല,
മനുഷ്യന്റെ മാനസികവും വൈകാരികവുമായിട്ടും അവനെ വല്ലാതെ സ്ട്രെസ്സിലാക്കുന്ന ഒരു ഘടകമാണ്. അതിന്റെ പുറമെ നമ്മുടെ ജീവിതത്തിലേക്ക് മുമ്പ് ഒരു നാലോ അഞ്ചോ ദശകങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഗൃഹനിർമ്മാണ വേളകളിൽ ഉണ്ടായിരുന്ന പോലെയല്ല, പരിപൂർണമായ അവസ്ഥകൾ മാറിയിരിക്കുകയാണ്. ധാരാളം കെമിക്കൽസ് നമ്മൾ ഉപയോഗിക്കുന്ന അസംസ്കൃത പദാർത്ഥ ഈ അതിലെ റിസോഴ്സസ് വഴിയും അതിനുശേഷം അതിനകത്തുണ്ടാകുന്ന മുടി പിടിപ്പിക്കലിന്റെ ഭാഗമായിട്ടൊക്കെ ധാരാളം കെമിക്കൽസും ഈ വാതകങ്ങളും ഒക്കെ തന്നെ നമ്മുടെ വീടിനക്കുഴികൾക്കകത്ത് ഉണ്ടാവുന്നുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ശ്വാസവാസ സംബന്ധമായി ഇത്തരം അതുപോലെ ചർമ്മ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിലാകെ ചെയ്യുവാനുള്ള ശ്രദ്ധിക്കേണ്ടത് വീട് നിർമ്മാണം നിർമ്മാണ സന്ദർഭത്തിൽ നമ്മുടെ ക്ഷമ നശിച്ചു പോകാതിരിക്കാനും നമ്മുടെ സംയമനം കൈവിട്ടു പോകാതിരിക്കാനും ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വീടിന്റെ പണി കഴിഞ്ഞ് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തതിനു ശേഷം കുറച്ച് ദിവസം ക്ഷമയോട് കാത്തിരുന്നതിന് ശേഷം അവിടെ ജനൽ വാതിലൊക്കെ തുറന്നിട്ട് നല്ലോണം വാക്വം ക്ലീനർ വഴി എല്ലാ ഉള്ളിലെ പൊടിപടലങ്ങളും അതിലുള്ള വാതകങ്ങളും അതിനകത്തുള്ള ഈ ഇത്തരത്തിലുള്ള ഇറിറ്റേഷനും അലർജിയൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള എല്ലാ ഘടകങ്ങളെയും നിർമ്മാർജ്ജനം ചെയ്യുകയും നന്നായി വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കുകയും അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഒരു മൂന്നോ നാലോ ഏതാനും ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞതിന് ശേഷം മാത്രം അതിനകത്ത് കടന്നു വരികയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഒരളവോളം നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം, അഥവാ ശ്വാസകോശ അലർജി നേരത്തെ ഉള്ള ആളാണെങ്കിൽ അത് ശക്തമായ ശ്വാസകോശ അലർജി പല ഗ്രേഡുകളുണ്ട്. ശക്തമായ ശ്വാസകോശ അലർജി ഉള്ള ആളുകളാണെങ്കിൽ അവർ പുതിയ വീട്ടിലേക്ക് കടക്കുമ്പോൾ, ഇന്നിപ്പോ കോവിഡ് കാലങ്ങൾക്ക് അറിയാലോ കാണുന്നവരൊക്കെ മാസ്കിലാണ്, അതുപോലെ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് നാസാരന്ധ്രങ്ങൾ വഴി ഇത്തരത്തിലുള്ള ഇറിറ്റൻസും അലർജൻസും കടക്കാതിരിക്കുവാനായിട്ട് മാസ്ക് ഉപയോഗിക്കുക. അത് നല്ലൊരു ഈ ഒരു പക്ഷെ കോവിഡ് കാലഘട്ടത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്ന ജീവിതകാലം മുഴുവൻ നമുക്ക് അനുവർത്തിക്കാവുന്ന ഒരു നയം കൂടിയാണത്. നമുക്ക് പഴയകാലത്തൊക്കെ ജപ്പാനിലെ ആളുകൾക്ക് ജലദോഷം പിടിച്ചു കഴിഞ്ഞാൽ ഈ മാസ്ക് ഉപയോഗിച്ച് നടക്കുമായിരുന്നു. പഴയ ജപ്പാനിലൊക്കെ പോയ ആളുകളുടെ യാത്രാ വിവരണ വേളകളിലുള്ള അനുഭവങ്ങൾ അവർ ഉപയോഗിക്കാറുണ്ടായിരുന്നു. എന്നാൽ അതിനെ കാണുമ്പോൾ നമ്മൾ വളരെ എന്തോ ഒരു അപരിചിത ഒരു അസാധാരണ വാർത്ത കേട്ടമാരിയാണ് നമ്മൾ അന്ന് പലരും നമ്മുടെ പ്രതികരണം ഉണ്ടായത്. പക്ഷെ ഇന്നിപ്പോൾ അത് നമുക്കും ഈ മാസ്ക് ഇട്ട ആളുകളെ ചുറ്റും എല്ലാവരും മാസ്ക് ഇട്ട് നടക്കുന്നുണ്ട്. അതിവിടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ചില നടപടികൾ സ്വീകരിക്കുക, ചില മാനസികാവസ്ഥകൾ കൈവരിക. എന്ത് വന്നാലും ഈ വീട് നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് ആകുമ്പോൾ മാനസികവും വൈകാരികവും സാമ്പത്തികവുമായിട്ടുള്ള ഈ പ്രഷർ സ്ട്രെസ് കുറയ്ക്കുവാൻ ആവശ്യമായ ഈ മുന്നൊരുക്കങ്ങൾ മുൻകരുതലുകൾ നേരത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അതായത് നമുക്ക് പഴയകാലത്ത് പറയാറുണ്ട്, കൊക്കിൽ ഒതുങ്ങുന്നത് കടിക്കാവൂ എന്ന് പറയാറുണ്ട്. എന്നതുപോലെ മലയാളി ഈ വീട് നിർമ്മാണം എന്ന് പറയുന്നത് തന്റെ ഒരു സാമൂഹിക അംഗീകാരം നേടലിന്റെ ഭാഗമായിട്ട് കൂടി കാണുന്ന ഒരു സംസ്കാരമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കഴിഞ്ഞ ഒരു നാലഞ്ച് ദശകങ്ങളായിട്ട് ഈ നവസമ്പന്നതയുടെ ഭാഗമായിട്ട് മലയാളിക്ക് വന്നു കയറിയിട്ടുള്ള ഒരു സംസ്കാരമാണ്. അപ്പൊ അതുകൊണ്ട് തങ്ങൾക്ക് ആവശ്യം കാറില്ലെങ്കിൽ ഒരു ടൂ വീലർ പോലും ഇല്ലാത്ത ആൾ വീടുണ്ടാക്കുമ്പോൾ അവിടെ ഒരു കാർ പോർച്ച് ഉണ്ടാകും. അങ്ങനെ തനിക്ക് ആവശ്യമില്ലാത്ത സാധാരണ ഒരു മനുഷ്യന് 250 സ്ക്വയർ ഫീറ്റ് സ്ഥലം മതി അത്ര ഒരു ജീവിത സന്ധാരണത്തിനായിട്ട്. അപ്പൊ നാലാളുള്ള ഒരു വീടാണെങ്കിൽ പരമാവധി 1000-1500 സ്ക്വയർ ഫീറ്റ് ഇവിടെ ആവശ്യമുള്ളൂ. അതിനു പകരം 4000-5000 സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കുമ്പോൾ അത്രമാത്രം വിഭവങ്ങൾ നമ്മൾ റിസോഴ്സസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. അതുമാത്രമല്ല അത്രമാത്രം ഈ പറഞ്ഞ കെമിക്കൽസും ഈ പറയുന്ന രീതിയിലുള്ള ഈ അലർജൻസും ഇറിറ്റൻസും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്ന് കൂടിയാണ് അതിന് അർത്ഥമുണ്ട്. അതിനപ്പുറത്ത് അതിനൊരു വൈകാരികവും മാനവികവുമായിട്ട് വേറെ തലമുണ്ട്. ഈ നമ്മളെക്കാൾ സാമ്പത്തികമായ ശേഷി കുറഞ്ഞ മറ്റനേകം ആളുകൾക്ക് ജീവിക്ക വീടുണ്ടാക്കാൻ വളരെ വിഭവദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾക്കുള്ള ചില ഈ കല്ലും മണ്ണും ഇലക്ട്രിസിറ്റിയും സിമെന്റും നമ്മൾ കാശുണ്ട് എന്നുള്ള കാരണത്താൽ അപഹരിക്കുക കൂടിയാണ് എന്ന് അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഏതായാലും ശരി, അവസാനിപ്പിക്കട്ടെ. നമ്മുടെ ഈ ഗൃഹനിർമ്മാണ മേഖലയിൽ ഇത്തരത്തിലുള്ള ചില അനഭിലഷണ പ്രവണതകളുള്ളവർക്ക് ഒന്ന് മനസ്സിലാക്കുകയും നമ്മുടെ ജീവിത വീക്ഷണം ആരോഗ്യകരമാക്കുകയും ഈ പരമാവധി ഗൃഹനിർമ്മാണ വേളകളിലുള്ള വിഭവ ചൂഷണം എന്ന വിഭവം ഉപയോഗിക്കല് വിഭവ വിനിയോഗം പരമാവധി നമ്മുടെ ബഡ്ജറ്റിനും നമുക്ക് താങ്ങാവുന്ന രീതിയിലേക്ക് കുറയ്ക്കുകയും അങ്ങനെ ഈ പറഞ്ഞ രീതിയിലുള്ള വീട് നിർമ്മിക്കുമ്പോൾ അതില് അമിതമായ അക്ഷമയോടുകൂടി ആക്രാന്തം കാണിക്കുന്ന ആ സംവിധാനം മാറ്റിയിട്ട് എല്ലാവരും സംയമത്തിന്റെ പാത സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ ഇത്രനേരം പ്രതിപാദിച്ച ചില ആരോഗ്യകരമായ മുൻകരുതലുകളും സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീട് ഗൃഹപ്രവേശം കഴിഞ്ഞ ഉടനെ ഉണ്ടാകുന്ന ഈ അനാരോഗ്യമായ ചില അസ്ഥിതകൾ അല്ലെങ്കിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ചുരുക്കം.
താങ്ക് യു സാർ, താങ്ക് യു സാർ. ഞാനൊന്ന് ചോദിച്ചോട്ടെ? സാധാരണ രീതിയിൽ ഇങ്ങനെ പെട്ടെന്ന് വീട്ടിൽ താമസിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അസുഖങ്ങൾക്കൊക്കെ സാധാരണ ഇതിൻ്റെ അലർജിയോ മറ്റു കാര്യങ്ങളോ എന്നുള്ള കാരണങ്ങളല്ല സാധാരണ ഈ ഹൗസ് ഹോൾഡേഴ്സ് പറയാറ്. വീടിൻ്റെ കിടപ്പ് മോശമാണ്, അല്ലെങ്കിൽ വീട് നിർമ്മാണത്തിൽ ഉണ്ടായിട്ടുള്ള തകരാറ് കൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു അന്ധവിശ്വാസം കൂടെ പകരുന്നുണ്ട്. എന്താണ് ഡോക്ടർക്ക് അതിൻ്റെ കുറിച്ചുള്ള അഭിപ്രായമാണുള്ളത്? പറയുന്നതിന് ആവശ്യത്തിൽ കൂടുതൽ ഒരു ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഭാഗമാണല്ലോ നമ്മുടെ അഭ്യസ്തവിദ്യരായ ആളുകൾ പോലും. അപ്പൊ അതുകൊണ്ട് സത്യത്തിൽ അതിന്റെ സയന്റിഫിക് ബേസിസ് മനസ്സിലാക്കിയിട്ട് അതിനുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി അതിനനുഗുണമായി നമ്മുടെ പ്രതികരണങ്ങളും നമ്മുടെ സമീപനങ്ങളും രൂപപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള ഏക വഴി. സത്യത്തിൽ പോപ്പുലേറ്റ് ആയിട്ടുള്ള പലർക്കും വീട് നിർമ്മിക്കാനായിട്ട് 3 സെന്റും 4 സെന്റും 5 സെന്റും ഒക്കെ മാത്രം സ്ഥലം ലഭ്യമായ സ്ഥലങ്ങളിൽ എവിടെയാണ് നമുക്ക് ഈ വാസ്തുവിദ്യയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുക? അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രായോഗികവാദികളാവുകയും നമ്മൾ പരമാവധി ശാസ്ത്രീയമായ സത്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ അനുസരിച്ച് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമാകും. ഇതിൽ ഞാൻ ഈ പ്രശ്നത്തെ കുറിച്ച് മനസ്സിലാക്കുകയും മാത്രമല്ല ചില പല ശ്വാസകോശ രോഗ വിദഗ്ധരുമായിട്ടുള്ള എന്റെ ഇന്ററാക്ഷനിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ വീട് നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന ആദ്യ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ അതിൽ വേറൊരു കാര്യം പറയുവാനുള്ളത് ഈ ഒരു വീടിന്റെ പരമപ്രധാനമായ വീടിനുള്ളിലെ ആരോഗ്യകരമായ ജീവിതം സന്ധാരണം ഉറപ്പാക്കുന്ന ഘടകങ്ങൾ അവിടുത്തെ കുടിവെള്ളം. അവിടുത്തെ കുടിവെള്ളം എപ്പോഴും ശുദ്ധമായിരിക്കണം. കുടിവെള്ളം ശുദ്ധമാവുക അത് ക്ലോറിനേറ്റ് ചെയ്യണം. വീടിന് നിർമ്മാണം വീട് ഗൃഹപ്രവേശത്തിന് മുമ്പായിട്ട് അത് ക്ലോറിനേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ആ പഴക്കമുള്ള ഘടകമാണെങ്കിൽ അതൊന്ന് അടിച്ച് വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം അത് പുതിയ വെള്ളം മറ്റേ ശേഖരിക്കണം. അതിന് പുറമെ ആ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യണം. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കും. ഇങ്ങനെ പറഞ്ഞുള്ള ബേസിക് ആയിട്ടുള്ള സാമാന്യമായ ആരോഗ്യ പരിരക്ഷകളൊക്കെ നമ്മൾ അവിടെ ഉറപ്പുവരുത്തണം. മറ്റൊന്ന് വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. ഇന്നത്തെ വേസ്റ്റ് മാനേജ്മെന്റിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യം അത് നമ്മൾ തന്നെ ആ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണം എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രമാണം. പലപ്പോഴും നമ്മൾ വേസ്റ്റ് ഉൽപ്പാദിപ്പിക്കാന്നല്ലാതെ സംസ്കരിക്കുന്നതിൽ നമുക്ക് താല്പര്യം ഉണ്ടാവാറില്ല. ഈ വേസ്റ്റ് നിർമാർജ്ജനവും അതിന്റെ സംസ്കരണവും ആ വീട്ടിനകത്ത് താമസിക്കുന്നവർക്ക് പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഉതകുന്ന മതിയായ കാരണങ്ങളാണ്. അപ്പൊ പ്രധാനം ഈ വീടും പരിസരവും വൃത്തിയാക്കി വെക്കുക, വീടും പരിസരത്തിലും വെള്ളത്തിന്റെ ലഭ്യതയും അതിന്റെ ഉറവിടവും നല്ല ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തുക, മാലിന്യ നിർമാർജ്ജനവും സംസ്കരണവും ഒക്കെ അതിന് ശാസ്ത്രീയമായ രീതിയിൽ നടപ്പിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കുറേ കൂടെ ഇതൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. താങ്ക് യു ഡോക്ടർ മാറുഫ്രാജ്. പുതിയ വീട്ടിൽ കുടുംബാംഗങ്ങൾക്ക് ആരോഗ്യത്തോടും ആനന്ദത്തോടുമുള്ള സഹവർത്തിത്വം ഉറപ്പുവരുത്തുന്നതിന് അനുഗുണമാകുന്ന പുതിയ കാര്യങ്ങളുമായി ഡോക്ടർ മഹറൂഫ് രാജിൻ്റെ പ്രഭാഷണം തുടരും. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ലഭിക്കുവാൻ ഇതിൻ്റെ ബെല്ലൈക്കൺ അമർത്തുക. നന്ദി, നമസ്കാരം.